അഖിലെ പപ്പനിക്കുതരും പുതിര തുടയനിക്കുതരും കൈതോല പാലനിക്കുതരും തിരി ചേലനിക്കുതരും പുതരി അംഗമനിക്കുതരും. ഹലോ, നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും. എസ് എൻ സ്പോർട്സ് മീഡിയയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗായ്സ് വീഡിയോയിലേക്ക് കടക്കാം. ഈ മാസാദ്യം ISL ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ റദ്ദാക്കിയ മലയാളി താരം അർജുൻ ജയരാജ് കേരളത്തിൽ നിന്നുള്ള ക്ലബായ കേരള യുണൈറ്റഡ് FCയുമായി കരാർ ഒപ്പിടാൻ ഒരുങ്ങുന്നതായി സൂചന. അടുത്ത കേരള പ്രീമിയർ ലീഗിൽ കളിക്കാൻ തയ്യാറെടുക്കുന്ന കേരള യുണൈറ്റഡ് അർജുനുമായി കരാർ കാര്യത്തിൽ നടത്തുന്ന ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്നും താരത്തിന് തങ്ങളുടെ ഫസ്റ്റ് ടീമിൻ്റെ നായകസ്ഥാനം അവർ വാഗ്ദാനം ചെയ്തെന്നും ഈ കരാർ അധികം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്നുമാണ് സൂചന. കേരളമാണ് ഇപ്പോൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2017 ഐ ലീഗ് ക്ലബ്ബായ ഗോകുലം കേരളയിൽ കളിച്ച് പ്രൊഫഷണൽ കരിയറിന് തുടക്കമിട്ട താരമാണ് അർജുൻ ജയരാജ്. 2017-18 സീസണിൽ ഗോകുലത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അർജുനുമായി 2018-19 സീസണിന്റെ അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് കരാറിലെത്തുകയായിരുന്നു. 21 ലക്ഷം രൂപയ്ക്ക് ബ്ലാസ്റ്റേഴ്സിലെത്തിയ താരത്തിന് പക്ഷേ പ്രീ സീസണിന് പരിക്കേൽക്കുകയും തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ എൽക്കോ ഷോട്ടോറി തന്റെ ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിരുന്നു. 3 വർഷത്തെ കരാർ ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പുവെച്ചിട്ടും ടീമിൽ കളിക്കാൻ അവസരം ലഭിക്കാതിരുന്ന അർജുൻ ഈ സീസണിലും അവസരം ലഭിക്കുന്ന കാര്യം സംശയത്തിലായതോടെ ക്ലബുമായി വേർപിരിയാൻ തീരുമാനിക്കുകയായിരുന്നു. പരസ്പര ധാരണയോടെ ബ്ലാസ്റ്റേഴ്സുമായി വേർപിരിഞ്ഞ താരത്തെ ടീമിലെത്തിക്കാൻ മറ്റൊരു ISL ക്ലബും ചില ഐ ലീഗ് ക്ലബുകളും രംഗത്തുണ്ടായിരുന്നുവെങ്കിലും താരത്തെ സ്വന്തമാക്കാനുള്ള മത്സരത്തിൽ കേരള യുണൈറ്റഡ് വിജയം നേടുകയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം.